അതാണ് വന്ന പുതിയ ഡോക്ടർ. സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. ഇതാണ് റൂം. ഓ എന്താ ഫിലിം? ഓഹോ ഇവിടെ ഉണ്ട് ടി വി. അതും പോയി. മൂന്ന് രണ്ട് മൂന്ന് നാല് ഇരിക്കേ. എന്താ സുഖം? വിട്ടുമാറാത്ത പനിയ. എലിപ്പനിയാണോ എന്നൊരു സംശയം. അതെന്താ തനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ? മൂന്ന് ദിവസമായി ഒരു പൂച്ച എന്റെ പറകേന്ന് മാറുന്നില്ല. ഒക്കെ ഞാനിപ്പൊ ശരിയാക്കി തരാം. ഈ മരുന്ന് ഒരു മൂന്ന് നേരം കഴിക്ക കേട്ടോ. അപ്പൊ പനി പോവോ? പനി പോവോ ആള് പോവോന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലും ഒന്ന് പോവും. അതെ, ഈ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമോ? മെഡിക്കൽ ഷോപ്പിൽ കിട്ടില്ല, ഈ ആസ്പത്രിയുടെ മുമ്പിൽ ഒരു വളപ്പീടിയില്ലേ അവിടെ കിട്ടും. ചെല്ലേ. എലിപ്പാഷാണം എവിടെയാ കിട്ടാന്ന് അറിയാത്ത ഇവനെയൊക്കെ എന്താ ചെയ്യാ? സാക്ഷരത സാക്ഷരത. പിന്നെ എന്റെ അപ്പനാ, അപ്പൻ സീരിയസ് ആയിട്ട് വാടി കിടക്കുക. വാ എന്നാ അങ്ങനെ നടക്ക്. ഈ ശ്വാസം എന്താ കിട്ടാത്ത? എവിടെയാ നിന്റെ അപ്പൻ? ഒന്ന് മാറിന്നേ മാറുക. മൂക്കും വായൊക്കെ ഓരോന്ന് വെച്ച് അടച്ച പിന്നെ എങ്ങനെ ശ്വാസം കിട്ടുക? ഇതാദ്യം പോട്ടെ. കണ്ടാ അപ്പനീട്ട് ഇത് കണ്ടാ. അപ്പം പോയി. നിങ്ങൾക്ക് ചുളിവിൽ കുറച്ച് കാശും കിട്ടും, ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റും ആവും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അത് ഞങ്ങളുടെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന്. ആണെന്ന് കൂട്ടിക്കോ. എന്നാലും പോലീസ് സ്റ്റേഷന്റെ പരിപ്പുറത്തൊക്കെ കയറുകന്ന് വെച്ചാ. ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്തിയാനി, ഇനി കുളിച്ചു കയറിയല്ലേ നല്ലത്. ആദ്യം നിങ്ങൾ പരിപ്പുറത്ത് കയറാൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നു കുളിച്ചു കയറാൻ. ശരിക്കും ഞാൻ എന്താ ചെയ്യണ്ടേ? രാമായണം മുഴുവൻ കേട്ടിട്ട് കൃഷ്ണൻ ബ്രൂസ്ലീഡ് ആരാണെന്ന് ചോദിച്ചതുപോലെ ആയല്ലോ ഇത്. ഇനി ഒന്നും ആലോചിക്കണ്ട, പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ പുറപ്പുറത്ത് കയറാൻ കോണിയും എറിയാൻ ഡമ്മി ഓടും റെഡി. ബാക്കിയൊക്കെ നിന്റെ അഭിനയം പോലെ ഇരിക്കും. എന്നാ പിന്നെ കാശിന്റെ കാര്യം കൊടുക്ക്. ഓ പരിപ്പുറത്ത് കയറാൻ ആയിരം ഒലുവയോ? കാർത്യായനി നീ ആർത്തി കാട്ടാതെ പോ. പരിപാടി ഗംഭീരായ സംഭാവനയും ഗംഭീരാവും. എന്തെങ്കിലും പ്രശ്നമാവോ സാറേ? ഈ തൊപ്പി തെറിക്കോ? അർഹതയുള്ള തലയിൽ പോയി ഇരിക്കട്ടെടോ ഈ തൊപ്പി, ഇല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്ക്. എടോ പോലീസുകാരാ, ഇവന്റെ ചേട്ടന് കൊമ്പത്താ പിടി, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോ. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ ലൈനായില്ലേ? പെങ്ങളെ സ്മൈൽ പ്ലീസ്. ഓ ചിരിച്ചു. ഇറങ്ങി വാടി ഇവിടെ. ഓ സഹോദരന്മാരെ, ആ പാവം കുട്ടിക്ക് ചാടാൻ ഇത്തിരി സ്ഥലം കൊടുത്തേ. പോലീസുകാരാ, ഇത്തിരി കല്ലും കല്ലും ഇവിടെ പെറുക്കിട്ടേൻ. ആ പാവം കുട്ടി തല കുത്തി വീഴട്ടെ. കള്ളി ഇറങ്ങി മാടി. കള്ളി നിന്റെ അമ്മ. അമ്മയ്ക്ക് പറഞ്ഞ പല്ലടിച്ച് ഇളക്കും ഞാൻ. എന്നെ കൂടെ കയറി വാടോ. ആഹാ, കേറരുത്, എനിക്കിനി ഒന്നും നോക്കാനില്ല. അങ്ങനെ പറയാതെടി, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. കേറണ്ടെന്നാ പറഞ്ഞത്? ഞാൻ എറിയാം. അത് ഡമ്മിയാടാ, കൊഴപ്പില്ല കൊഴപ്പില്ല. ആകെ കൊളമായെന്നാ തോന്നേ. എസ് ഐ അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ തറക്കണം. അത്രല്ലേ ഉള്ളൂ, ഇപ്പൊ ഇറങ്ങാം. മതി, ഇറങ്ങി വാ. നീ പോടാ. എന്താണ്? അതെ, എടുത്തിടത്തോളം മതി. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അവളെങ്ങനെ താഴെ ഇറക്കുക? നീ വാ. ാർത്തിയാനി, പത്തോ നൂറോ വേണമെങ്കിൽ കൂടുതൽ തരാം. നീ താഴേക്ക് ഇറങ്ങ്. നീ പോടാ.
നീ പോടാ കാർത്യാനി, നീ തമാശകളാ, ദേ ഇങ്ങോട്ട് ചാട്, ഞാൻ രണ്ട് കൈയുണ്ട്, നീ ഇങ്ങനെ പിടിച്ചോളാം. ചേട്ടാ അവൾ ഓടെടുത്തു, നീ പേടിക്കണ്ട, അത് ഡമ്മിയടാ. എന്നെ ഇത് ആദ്യം പിടിക്കേ. അയ്യോ ഡമ്മി അല്ലടാ, ഒറിജിനല ഇത്. ഇത് നമ്മുടെ കൈവിട്ട് പോയെന്നതൊന്ന്. എന്നാ പിന്നെ വലിയോ. ഇതെങ്ങനെയാണ് നീ ഇതിന് കൊടുക്കാറ്? അങ്ങനെ പറഞ്ഞ കുട്ടി കേട്ട് ഞാൻ. എന്റെ പൊന്ന് സാറേ, ഇതെന്റെ പെങ്ങളാ, ഇവക്ക് വട്ടാ. ആണോ? ആ നമുക്ക് മുങ്ങാം. എടി കാറ്റാനി, നീ ഇവിടെ ഇറങ്ങി വാ, ഇറങ്ങി വരാൻ. കണ്ടോടാ, ഞാൻ നേരിട്ട് കാണുന്നതിന് സുന്ദരനല്ലേ. നോക്കി, നിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല. ഇവളുണ്ടായതില് എന്ത് പണ്ടാറ പ്രോഗ്രാം ഇവർ കവർ ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ചുളിവില് കുറച്ച് കാശും കിട്ടും, ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റും ആവും. ഒരു പക്ഷി രണ്ട് പക്ഷി. ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്യാനി, നല്ലത്. ആദ്യം നിങ്ങൾ പെരുമ്പുറത്ത് കയറാൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നു കുളിച്ചു കയറാൻ. ചേട്ടാ ഇതാ ജി എം അങ്ങനെ പറഞ്ഞാലോ. ആ ജി എം തെണ്ടിയോട് പോവാൻ പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കില്? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. മായയും വയറ്റിലെയും നിങ്ങളുടെ പ്ലാനിങ് അങ്ങനെയും മനസ്സിലാക്കി ഇത് ഷൂട്ട് ചെയ്ത് എന്നെ കാണിച്ചത് ഭാഗ്യം. അതിപ്പോ ഇവര് ഷൂട്ട് ചെയ്ത് കാണിക്കാതിരുന്ന പോരെ. യു ഷട്ടപ്പ്. താൻ എന്തിനാ ഇതൊക്കെ കൂട്ടുന്നത്? അതെങ്ങനെ, തന്നെ കണ്ടല്ലേ പഠിക്കുന്നത്? സുബോധത്തോടെ ആയിരിക്കില്ലേ ചെയ്തത്? മദ്യപിച്ചു കഴിഞ്ഞാ തനിക്ക് പല പല തോന്നലുകളാ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇതുപോലെ ഇനി എന്തെങ്കിലും ആവർത്തിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞുവിടും. സാറ് കൂടുതൽ വരട്ടൊന്നും വേണ്ട, പറഞ്ഞു വിടുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞുവിട്. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടുവന്നാലും ഞാൻ എന്റെ കുടുംബം പുലർത്തുന്നത്. നിർത്തറോ, എന്താ ചെയ്യണം എനിക്കറിയാം. താങ്ക് യു സർ. മാറിയേ. എന്താടാ കളിക്കാ? അടിച്ചതിന്റെ മോന്തട ഷേപ്പ് ഞാൻ വളരെ സൗകര്യമായി. അല്ലെങ്കിൽ എന്റെ മോന്തട ഷേപ്പ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കാം. പറഞ്ഞോ, പക്ഷെ എന്നെ ഒന്നും പറയരുത്. വല്ലോം പറയാറുണ്ടെങ്കിൽ ആ ജി എമ്മിന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ. ആ ജി എം എന്നെ മൂക്കി പിടിച്ചു വലിച്ചു കയറ്റോ. എടാ ഇവിടുന്ന് പോയാ ഒരു 100 ചാനലുകാരുണ്ട് എന്നെ കൊത്തിക്കൊണ്ട് പോകും. 100 ചീനല്? ഈ ഉശരൊന്നും ജി എമ്മിന്റെ മുമ്പിൽ കണ്ടില്ലല്ലോ. കാണിച്ചതാടാ ആരടാ ഈ ജി എം? ഇപ്പൊ ഇവിടുന്ന് ടൈം കെട്ടി ഇറങ്ങി പോയാൽ ആ ചറ്റ കൊറേ നാളെ അവന് രണ്ട് കൊടുക്കണം വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. ഈ ജോലി പോയാൽ ഞാനും എന്റെ ഭാര്യയും 4 കുട്ടികളും പട്ടിണിയിലാവും. ആ പുതിയ ട്രെയിനികളുടെയും വൈറ്റുകളുടെയും മുന്നിൽ വെച്ച് സാർ അങ്ങനെ പറഞ്ഞപ്പോ സങ്കടം കൊണ്ടാ ആ അവിവേകമൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല. കാല് പിടിക്കാണ് ഞാൻ, എന്നെ രക്ഷിക്കണം. മായയോ? മായയുടെ കാര്യം ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതുള്ളൂ. 101 ആയുസ്. ആ അതെ, ഒരു ഹോസ്പിറ്റൽ പ്രോഗ്രാം കിട്ടിയെന്നും പറഞ്ഞ് വീമ്പടിച്ച് നടക്കുക ആ ജനാർദ്ദനും സജീവ്. എന്തോ ഉഗ്രം കാര്യം ചെയ്ത മച്ച്. എന്തെങ്കിലും ശബ്ദം എനിക്ക് തോന്നിയതാ. അല്ല, അവരെ തോപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണ്ടേ? അതോ ഈ സാഹിത്യ സമ്മേളനവും മന്ത്രിയുടെ നിലവിളക്കൂളത്തിലും ആയിട്ട് ഇങ്ങനെ നടന്നാ മതിയോ? അതാ പറഞ്ഞത്. പിന്നെ 1-2 ഞാൻ ഇൻഫർമേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു മസാല ദോശ ഓർഡർ ചെയ്താലോ? ഇവിടത്തെ മസാല ദോശ ഉഗ്രന്റെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വിശപ്പില്ല. എങ്ങനെ വിശക്കും? 2 കപ്പ് കാപ്പിയല്ലേ ഒരുമിച്ച്. ഹലോ, ആരാ? ഹോൾഡ് ചെയ്യണേ. ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഈ സിംഹങ്ങളും മറ്റ് വന്യമൃഗങ്ങളും ആയിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകണം. അതെന്റെ ഒരു സ്വപ്നമാണ്. ഇതാണ് ശല്യം. സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ഒരു മസാല ദോശ കഴിക്കാൻ പോലും സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ഞാൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചോളാം. വെയിറ്റ് ചെയ്യണേ. Yes, white like here. ഒരു സ്കൂപ്പ് ന്യൂസ് തരാനാണ് വിളിച്ചത്.
തമിഴ്നാട്ടിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതും ബദ്ധശത്രുക്കൾ തമ്മിൽ ലയനം നടക്കാൻ പോണു. ലേലോ? ലേലോ അല്ല, ലയനം. ഇവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അവരുടെ രഹസ്യ മീറ്റിംഗ്. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി, എന്താ? നിങ്ങളുടെ തന്നെ നെറ്റ്വർക്കിൽ ആ ജനാർദ്ദനൻ സാർ അറിയാതെ കണ്ണു വെട്ടിച്ച് വേണം പോകാൻ. അത് ഞാൻ ഏറ്റു. പിന്നെ അയാളുടെ കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ടല്ലോ, എല്ലാവരും അറിയാൻ പാടില്ല. അവനെ ഞാൻ അറിയിക്കോ? റാസ്കൽ. ഓക്കെ റാസ്കൽ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു കാപ്പ് കുടിച്ചാലോ? വേണ്ട, എനിക്ക് അല്പ തിരക്കുണ്ട്. മായേ, ഞാൻ ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല, താൻ പോയി കാപ്പ് കുടിച്ചോ, അപ്പം വേഗം റെഡി ആയിക്കോളൂ. വരാനാ പറഞ്ഞത്?